ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ജസീറ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ചെമ്മണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ ഇ കൊമേഴ്സ് കൺസെപ്റ്റ് ആയ ഫിജിക്കാർട്ട്.കോമിൻ്റെ പ്ലാൻ പ്രസൻറ്റേഷനായിട്ടാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയോ വീട്ടമ്മയോ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് പ്രതിദിനം 2000 രൂപ മുതൽ 30000 രൂപ വരെ എൻട്രി ചെയ്യാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റാണ് ഫിജിക്കാർട്ട്.കോം. സോ നമുക്ക് പ്ലാൻ പ്രസൻറ്റേഷനിലേക്ക് പോകാം. നമ്മുടെ കമ്പനിയുടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിജിക്കാർട്ട്.കോം, വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. ഇന്നീ ലോകത്ത് കണ്ടുവരുന്ന രണ്ടുതരം പർച്ചേസ് രീതികളാണ് ഫിസിക്കൽ പർച്ചേസ് ആൻഡ് ഡിജിറ്റൽ പർച്ചേസ്. നമ്മൾ നേരിട്ട് ഷോപ്പിൽ പോയി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനെ ഫിസിക്കൽ എന്നും ഓൺലൈനായി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനെ ഡിജിറ്റൽ എന്നും പറയാം. ലോകത്ത് ആദ്യമായി പർച്ചേസിങ്ങിൻ്റെ ഈ രണ്ട് തലങ്ങളെ മേജ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഫിജിക്കാർട്ട്.കോം. ടെക്നോളജി ചേഞ്ചസ്, കാലഘട്ടത്തിൻ്റെതായ ഒരു മാറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പഴയകാലത്തെ ലാൻഡ് ഫോണിൽ നിന്നും നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലേക്ക് നമ്മുടെ യൂസേജ് മാറ്റിയിരിക്കുന്നു. അതേപോലെ നമ്മുടെ പർച്ചേസിംഗ് രീതികളൊക്കെ സൂപ്പർ മാർക്കറ്റ് രീതികളിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റ് രീതികളിലേക്ക് മാറിയിരിക്കുന്നു. വേൾഡ്സ് ഫസ്റ്റ് ഫിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. ഇന്ന് ലോകത്ത് ഏറ്റവും ഫാസ്റ്റായി വളർന്നുകൊണ്ടിരിക്കുന്ന 4 ഇൻഡസ്ട്രികളെ ക്ലബ് ചെയ്തുകൊണ്ടാണ് ഫിജിക്കാർട്ട്.കോം പ്രവർത്തിക്കുന്നത്: ഇ കൊമേഴ്സ്, ഡയറക്റ്റ് സെല്ലിംഗ്, റെഫറൽ മാർക്കറ്റിംഗ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇ കൊമേഴ്സ്, ഇലക്ട്രോണിക്സ് ഡിവൈസുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഇ കൊമേഴ്സിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയും ഇ കൊമേഴ്സ് മേഖലയാണ്. ഡയറക്റ്റ് സെല്ലിംഗ്, ഉൽപ്പാദകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് പ്രൊഡക്റ്റ് നേരിട്ട് എത്തിക്കുന്ന മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിക്കും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കും മാക്സിമം പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. റെഫറൽ മാർക്കറ്റിംഗ്, ഒട്ടനവധി തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് റെഫറൽ മാർക്കറ്റിംഗ്. കൂടാതെ 5 ട്രേഡ് യൂണിയനുകളും റെഫറൽ മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ ന്യൂട്രീഷ്യസ് നൽകുന്ന ഫുഡ് സപ്ലിമെൻറ്റുകളെയാണ് നമ്മൾ വെൽനസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇ കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ, ഇന്ത്യയിലുണ്ടായ ഇ കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ വാല്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2009 ഓൺലൈൻ റവന്യൂ 390 കോടി ഡോളറിൻ്റെ വരുമാനം നടന്നപ്പോൾ 2016 ആകുമ്പോഴേക്കും നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 10 മടങ്ങ് വർധനമുണ്ടായി. 3800 കോടിയോളം വളർച്ച കൈവരിച്ചു. ഇത് 2026 ആകുമ്പോഴേക്കും ഏകദേശം 20,000 കോടി ടേൺ ഓവറാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഫേസ്ബുക്ക്, ആമസോൺ, പേപ്പർ, യൂബർ, ഓല, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സക്സസ്ഫുൾ ബിസിനസ് മോഡൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ബൂമിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അത്രത്തോളം ബൂമിംഗ് പീരീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചില ലോക രാജ്യങ്ങളും അവരുടെ പോപ്പുലേഷൻസും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ബെനിഫിറ്റ് ഒക്കെ എന്താണെന്ന് ഈ ഒരു ചാർട്ടിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് വൺ USA, അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 212,550 കോടിയുടെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. വെറും 32 കോടി ജനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. സെക്കൻഡ് വൺ ചൈന, ചൈനയിൽ 140 കോടി ജനങ്ങളുണ്ട്. അവിടെ 177,450 കോടിയുടെ ബിസിനസ് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് വരുമ്പോൾ മലേഷ്യ, വെറും 3 കോടി ജനങ്ങൾ മാത്രമുള്ള മലേഷ്യയിൽ 30,550 കോടിയുടെ ബിസിനസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാൽ കൂടി 132 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വെറും 13,080 കോടിയുടെ ബിസിനസ് മാത്രമേ നടന്നിട്ടുള്ളൂ. വരും വർഷങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ബൂമിംഗ് വലിയ രീതിയിൽ തന്നെ ഉണ്ടാകും. ഇതിൻ്റെ ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്. 58 ലക്ഷത്തിൽ പരം ആളുകൾ ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 53% വനിതകളാണുള്ളത്. അതാണ് ഇന്ത്യ എന്ന മാർക്കറ്റിനെ ഇത്രയും വലിയ സാധ്യതയുള്ള ഒരു മേഖലയാക്കി മാറ്റുന്നത്. ട്രേഡ് ലൈസൻസ് ദുബായ്, ദുബായ് കമ്പനിയുടെ ട്രേഡ് ലൈസൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, ഇന്ത്യയിലെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, കമ്പനിയുടെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് എന്നിവയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗൈഡ് ലൈൻസ് ഓൺ ഡയറക്റ്റ് സെല്ലിംഗ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരണമെങ്കിൽ നമ്മൾ കുറേ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് റിപ്പോർട്ട്സ്, ഫിജിക്കാർട്ട്.കോം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മേജർ പത്രങ്ങളായ കേരള കൗമുദി, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ്. ഡോക്ടർ ബോബി സർ 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഫിജിക്കാർട്ട് ഇന്ത്യൻ ലോഞ്ച്, 2018 അങ്കമാലിയിൽ വെച്ച് നമ്മുടെ സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ പി തിലോത്തമൻ സാറായിരുന്നു കമ്പനിയുടെ ഇനോഗ്രേഷൻ നടത്തിയിരുന്നത്. നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിയിരുന്നത് സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ആയ തമന്ന ഭാട്ടിയായിരുന്നു. നമ്മുടെ ടീം മാനേജ്മെന്റിനെയും നമുക്ക് ഈ ഒരു ക്ലിപ്പിൽ കാണാൻ സാധിക്കുന്നതാണ്.
ഒഫീഷ്യൽ പ്രോഗ്രാമിൻ ദുബായ്. 2018 February 23 ദുബായ് ന്യൂട്രിചാർജ് പ്രൊഡക്ട്സ് ബ്രാൻഡ് അംബാസിഡറായ സാനിയ മിർസ ലോഞ്ച് ചെയ്യുന്നൊരു ഫംഗ്ഷൻ ഫോട്ടോ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഫിജിക്കാർട്ട്.com. അതായത് വരും കാലങ്ങളിൽ നമ്പർ വൺ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നതാണ്. അപ്രൂവ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ യു എയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ ഫിജിക്കാർട്ട്.com എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മലേഷ്യ, USA, നേപ്പാൾ എന്നീ മൂന്ന് രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. ഫിജിക്കാർട്ട്.com പവർഫുള്ളായ ടീം മാനേജ്മെന്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, അനീഷ് കെ ജോസർ, ഫൗണ്ടർ ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, സെർവസോണിക് ഫുഡ്സ്, സെർവസോണിക് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറ്റു ബിസിനസ് സംരംഭങ്ങൾ. 17 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ളതും 2018 ബെസ്റ്റ് ഓണ്ടർപ്രണറുടെ അവാർഡ് കിട്ടിയ ആളാണ് കണ്ണൂരുകാരനായ അനീഷ് കെ ജോയ്സർ. അടുത്ത ടീം മാനേജ്മെന്റിൽ വരുന്ന പവർഫുൾ പേഴ്സണാലിറ്റി ഡോക്ടർ ജോളി ആന്റണി സർ, ഫൗണ്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അൽ സെഫീന ട്രാവൽസ് ആൻഡ് ടൂറിസം, ദ ഫോഗ് റിസോർട്ട്സ് ആൻഡ് സ്പാ മൂന്നാർ, വൈബ് മൂന്നാർ റിസോർട്ട്സ് ആൻഡ് സ്പാ, സെഫീന ഹോളിഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവയൊക്കെയാണ് സാറിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റ് ബിസിനസ്സുകൾ. മലയാളി കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മോസ്റ്റ് ഇൻഫ്ലുവൻസ് പേഴ്സണിൽ ഒരാളാണ് ജോളി ആന്റണി സർ. അടുത്തതായി ടീം മാനേജ്മെന്റിൽ വരുന്ന മോസ്റ്റ് പ്രൊമിനൻറ്റ് പേഴ്സണാലിറ്റിയാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. ജ്വല്ലറി ഔട്ട്ലെറ്റ്സ്, NBFC ബ്രാഞ്ചസ്, ബോബി ബസാർ, ചിപ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിധി ലിമിറ്റഡ്, മൈക്രോ ഫിനാൻസ്, ഇതൊക്കെയാണ് സാറിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റു ബിസിനസ്സുകൾ. 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന വലിയൊരു സംരംഭത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ചെയർമാനായ ബോബി സർ. ഇന്ത്യയിൽ സെലിബ്രിറ്റി ബിസിനസ്മാൻ എന്നും ബോബി സർ അറിയപ്പെടുന്നു. വിഷൻ ആൻഡ് മിഷൻ. നമ്മുടെ കമ്പനിയുടെ വിഷനും മിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വിഷൻ, ഒരു വലിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം പടുത്തുയർത്തി കസ്റ്റമർക്ക് വേറിട്ടൊരു അനുഭവം നൽകുമെന്നാണ് കമ്പനിയുടെ വിഷൻ. മിഷൻ, ഇന്ന് കാണുന്ന എല്ലാ കമ്പനികളെക്കാളും ഉയരത്തിലെത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കസ്റ്റമർ എന്നതിലുപരി ആളുകൾക്ക് വലിയൊരു സാമ്പത്തിക വരുമാനം കൊടുത്തുകൊണ്ട് കമ്പനിയെ വളർത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. ഫിജി ഫാഷൻ, ഫാഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബീൻ പോളോ, സീഡോറ, വൈബ്രോ, ഹെർബി തുടങ്ങിയ ബ്രാൻഡ്സ് നമ്മുടെ ഫിജി ഫാഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ബ്രാൻഡ്സ്, നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മേജർ ആയിട്ടുള്ള ബട്ടർഫ്ലൈ, സോണി, സാംസങ്, ടൈറ്റൻ, ലെനോവോ, ഓപ്പോ തുടങ്ങിയ പ്രൊഡക്ട്സുകൾ ഫിജിക്കാർട്ട്.com ലഭ്യമാണ്. ഇതിൽ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത് മിൽമ പ്രൊഡക്റ്റുകൾ ലഭ്യമാകുന്ന ഓൺലൈൻ പോർട്ടലാണ് ഫിജിക്കാർട്ട്.com. ഹൗ ടു എൻ്റർ ദി പ്ലാറ്റ്ഫോം. ഫിജിക്കാർട്ട്.com എന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് എങ്ങനെ കടന്നു വരാമെന്ന് നോക്കാം. KYC ഡോക്യുമെൻറ്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നിവ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. പ്രൊമോഷൻ, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോർ രണ്ട് രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം. ഓൺലൈൻ പ്രൊമോഷൻ ആൻഡ് ഫിസിക്കൽ പ്രൊമോഷൻ. ഓൺലൈൻ പ്രൊമോഷൻ, റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് ത്രൂ സോഷ്യൽ മീഡിയ. നമുക്ക് കിട്ടുന്ന സ്റ്റോറിനെ ഒരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫിസിക്കൽ പ്രൊമോഷൻ, ഡയറക്ട്ലി ഇറ്റ് യുവർ കോൺടാക്ട്സ്. നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ ഒരു ബിസിനസ് അവസരത്തെക്കുറിച്ച് നേരിട്ട് പരിചയപ്പെടുത്തി ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയാണ് ഫിസിക്കൽ പ്രൊമോഷൻ. പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ, നമ്മൾ രണ്ട് തരത്തിൽ പ്രൊമോട്ടൊക്കെ ചെയ്ത് നമ്മളിൽ നിന്ന് മറ്റുള്ള ആളുകളിലേക്ക് ഫിജിക്കാർട്ട്.com എന്ന ബിസിനസ് അവസരം എത്തിക്കുമ്പോൾ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 6 തരത്തിലുള്ള ഒരു ഇൻകം ആണ്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഫസ്റ്റ് വൺ, റീറ്റെയിൽ പ്രോഫിറ്റ്. നമ്മളൊരു പാർട്ട്ണർ സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വെബ് ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. അടുത്തതായി ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ്. നമ്മൾക്ക് കിട്ടുന്ന പാർട്ട്ണർ സ്റ്റോറുകളിൽ നിന്നും ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ 2 സബ് സ്റ്റോറുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ 2 സബ് സ്റ്റോറുകളുടെയും 1 point sale കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 രൂപ ക്രെഡിറ്റ് ആവുന്നുണ്ട്. 100 SV മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2000 രൂപ ക്രെഡിറ്റ് ആകുന്നു. അതേപോലെ നമ്മുടെ കമ്പനിയുടെ സീലിംഗ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അത് 1500 SV ആണ്. നമ്മുടെ 2 സബ് സ്റ്റോറുകളിലും 1500 SV ബിസിനസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 30000 രൂപയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദിനം പ്രതി 2000 രൂപ മുതൽ 30000 രൂപ വരെ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റാണ് ഫിജിക്കാർട്ട്.com എന്നത്. ജനറേഷൻ ബോണസ്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മളിൽ നിന്നും ഡയറക്റ്റ് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ഈ രീതിയിൽ നമ്മളിൽ നിന്നും ഡയറക്റ്റ് പോയ ആളുകളിൽ നാളുകളിൽ നടക്കുന്ന റീപർച്ചേസിന് കിട്ടുന്ന ഇൻകമാണ് ജനറേഷൻ ബോണസ്. അത് ബിസിനസ് വോളിയം അനുസരിച്ച്
20-50% ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മന്ത്ലി പെർഫോമൻസ് ബോണസ്, അടുത്തതായിട്ടുള്ളൊരു അട്രാക്റ്റീവ് പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. മറ്റുള്ള കമ്പനികൾ വർഷത്തിൽ പെർഫോമൻസ് ബോണസ് കൊടുക്കുമ്പോൾ ഫിജിക്കാർഡ് കൊടുക്കും മാസത്തിൽ പെർഫോമൻസ് ബോണസ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എപ്പോഴാണ് എത്തുന്നത്, ആ ഒരു മാസം മുതൽ നമുക്ക് 15-22,000 ഇടയിൽ നമുക്കൊരു ഇൻകം ലഭിക്കുന്നുണ്ട്. ആനുവൽ പ്രോഫിറ്റ്, കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ മുതൽ മുകളിലോട്ടുള്ള റാങ്കുകൾക്ക് കമ്പനിയുടെ ഒരു വർഷം നടക്കുന്ന ബിസിനസ് വോളിയത്തിൻ്റെ 0.5% to 1.5% ആനുവൽ പ്രോഫിറ്റ് എന്ന പേരിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഇതിനൊക്കെ പുറമെ കമ്പനി അവാർഡ്സുകളും റിവാർഡ്സുകളും നൽകുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൈഡർ ഫണ്ട്. ഡിവിഷണൽ സെയിൽസ് മാനേജർ ആവുന്ന സമയത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 50,000 രൂപയുടെ ഒരു റൈഡർ ഫണ്ടാണ്. നെക്സ്റ്റ് വൺ, കാർ ഫണ്ട്. സോണൽ സെയിൽസ് ടീം മാനേജർ ആവുന്ന സമയത്ത് 500,000 രൂപയുടെ ഒരു കാർ ഫണ്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പ്. സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആവുന്ന സമയത്ത് കമ്പനി അലോ ചെയ്യുന്നത് 10,00,000 രൂപയുടെ ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ്. ഇത് നമ്മൾ ട്രിപ്പ് പോയി തന്നെ ആവേണ്ടതാണ്. റൈഡർ ഫണ്ടാണെങ്കിൽ നമുക്ക് കാറുകളും ബൈക്കൊക്കെ നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ, പ്രീമിയം കാർ ഫണ്ട്. നാഷണൽ സെയിൽസ് മാനേജർ ആവുന്ന സമയത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 50,00,000 രൂപയുടെ ഒരു പ്രീമിയം കാർ ഫണ്ടാണ്. ഹാപ്പി ഹോം ഫണ്ട്. നാഷണൽ സെയിൽസ് ടീം മാനേജർ ആവുന്ന സമയത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 1,00,000 രൂപയുടെ ഹാപ്പി ഹോം ഫണ്ടാണ്. കമ്പനിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കാണ്. റാങ്ക്സ് ആൻഡ് ക്രൈറ്റീരിയ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ആക്ടിവേറ്റഡ് സ്റ്റോറാണ്. ഇത് നമുക്ക് ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടുമ്പോൾ നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന പൊസിഷനിൽ എത്തുന്നു. അവിടെ നമ്മൾ 500 SV മാച്ച് ചെയ്യുന്ന സമയത്താണ് ആ ഒരു റാങ്കിൽ എത്തുന്നത്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട റാങ്ക് എന്ന് പറയുന്നത് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കാണ്. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10,00,000 SV പോയിൻ്റ് മാച്ച് ചെയ്യണം. അതുപോലെ ഇവിടെ റാങ്ക്സും ഏതൊക്കെ SV പോയിൻ്റ് മാച്ച് ചെയ്യണമെന്നൊക്കെയുള്ള ചാർട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹൗ ക്യാൻ വി അച്ചീവ് ത്രൂ ഫിജിറ്റൽ അക്കാദമി. ഈ അവസരങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾക്കിത് സാധിക്കുമോ എന്നൊരു സംശയം ഉണ്ടാകും അല്ലേ. എങ്ങനെയാണ് നമ്മൾക്കിത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് നോക്കാം. മറ്റുള്ള കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി ഫിജിക്കാർഡ്.കോമിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫേമിലേക്ക് കടന്നു വരുന്ന മെമ്പേഴ്സിന് ഫിജിക്കാർഡായിട്ട് ഒരു അക്കാദമി ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫിസിക്കൽ മാർക്കറ്റിംഗ്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് എംപവർമെൻറ്റ് എന്നിവയൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് കമ്പനി ഒരു അക്കാദമി ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അക്കാദമിയിലൂടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് കർണാടക, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് തമിഴ്നാട് എന്നിവയൊക്കെയുള്ള അഡ്രസ്സുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.